അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് വീണ്ടും ചരിത്രം ആവർത്തിക്കുമോ? 1957, 1962, 1967 എന്നീ വർഷങ്ങളിൽ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എ.കെ. ഗോപാലൻ വിജയിച്ചു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ.കെ.ജിയെ നിർത്തിയാൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ CPM എ.കെ.ജിക്ക് പകരം നയനാരെ ഇറക്കി. 1967 ഭൂരിപക്ഷമായ 118,510 വോട്ടിനെ മറികടന്ന 28,324 വോട്ടിന് കോൺഗ്രസ് നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ നയനാരെ പരാജയപ്പെടുത്തി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. 2004, 2009, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ.കെ.ജിയുടെ മരുമകൻ P.കരുണാകരൻ വിജയിച്ചു. 1971 എ.കെ.ജി നേരിട്ട സമാനമായ പരാജയ ഭീതി മുന്നിൽ കണ്ടതോടെ CPM 2019 സതീഷ് ചന്ദ്രനെ കളത്തിലിറക്കിയിരിക്കുകയാണ്. അന്ന് നയനാരെ പരാജയപ്പെടുത്തിയത് കടന്നപ്പള്ളിയായിരുന്നുവെങ്കിൽ ഇന്ന് മറുഭാഗത്ത് കരുത്തനായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താനിലൂടെ കാസർഗോഡ് വീണ്ടും ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.